കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയായ കോനൂർ കണ്ടിവളവിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 100 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ ദിവസം കുളങ്ങര സ്വദേശിയുടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി സ്കൂട്ടർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ച മലപ്പുറം കോഴിക്കോട് ജില്ലാതിർത്തിയായ കോനൂർ കണ്ടി മരത്തോട് റോഡിലാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 100 അപകടങ്ങളും 2 ഇവിടെ നടന്നത്. പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡോ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൂറിസ്റ്റ് മേഖലയായ കക്കാടംപൊയിലേക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡിലെ കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടത്തിന് കാരണം. കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തുക്കൾ സഞ്ചരിച്ച സ്കൂട്ടർ കൊക്കയിലേക്ക് മറിഞ്ഞ് കുടിയത്തൂർ പഞ്ചായത്തിലെ കുളങ്ങര സ്വദേശി അബ്ദുസലാം മരണപ്പെടുകയും കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുസലീമിനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച രാത്രി നടന്ന അപകടം ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാർ അറിയുന്നത്. 10 താഴ്ചയിലേക്ക് മറിഞ്ഞ സ്കൂട്ടർ 50 ദൂരത്ത് വീണ് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. വീഴ്ചയുടെ ആഘാതത്തിൽ ഇരുവർക്കും ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ആളൊഴിഞ്ഞ പ്രദേശവും രാത്രിയുമായതിനാൽ നാട്ടുകാരും വിവരം അറിഞ്ഞില്ല. 2 മുമ്പും സമാന രീതിയിൽ ഇവിടെ അപകടം നടക്കുകയും യാത്രക്കാർ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അപകടങ്ങൾ പതിവായി ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നേരം വെളുത്തതിന് ശേഷമാണ് ആളുകളൊക്കെ കാണുന്ന സ്ഥിതി ഉണ്ടായത്. ഇത് വളരെ മുമ്പ് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരാൾ ഇതുവരെ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് ഒരാൾ മരിക്കുകയും ഒരാൾ വലിയ സീരിയസ് ആയ പരിക്കായിട്ട് ആശുപത്രിയിലാണുള്ളത്. ഇന്ന് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ നിർബന്ധമായും വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ അടിയന്തരമായിട്ട് ഇത് ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ വെക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.